വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ ഉള്ളത് അതിൽ റസ്മിൻ പുറത്തു പോയിരിക്കുകയാണ് വയ്യാത്തത് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേരിൽ പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെയുള്ള രണ്ട് പേരെന്ന് പറയുന്നത് നോറയെയും നമ്മുടെ ജാർമണിയേയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പതിനാറ് മത്സരാർത്ഥികൾ അവിടെയുണ്ട് ഇവിടെ കാലത്ത് തന്നെ ഉണ്ടായി സംഭവം നോറയനെ അടിക്കാനായിട്ട് കൈയോങ്ങുന്ന ജാൻമണിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതിനുശേഷം ബിഗ് ബോസ് അവരെ മണിക്കൂറുകളോളം സോഫയിൽ പിടിച്ചിരുത്തുകയും അതിനുശേഷം ജാൻമണിക്ക് വാണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പോലും ഇത്രയും പേര് അവിടെ ഉണ്ടായിട്ട് ഒരാൾ പോലും ജാൻമണിക്ക് എതിരെ അവിടെ സംസാരിച്ചില്ല ഇവർക്കെല്ലാവർക്കും ജാൻമണി എന്താ പേടിയാണോ ഇവിടെ നിന്ന് വൈൽഡ് കാർഡ് പോയപ്പോൾ അവർ പലരും പറയുന്നുണ്ടായിരുന്നു ജാൻമണി നിങ്ങൾക്ക് എന്താ പേടിയാണോ നിങ്ങൾ എന്താണ് ജാൻമണിക്കെതിരെ ഒന്നും പറയാത്തതെന്ന് ചോദിച്ച വൈൽഡ് കാർഡുകൾ പോലും ഒരക്ഷരം മിണ്ടുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചില്ല ഒരാളെ അടിക്കാൻ കയ്യോങ്ങി എന്നുള്ള കാരണം കൊണ്ട് അത് ജാൻമണിയുടെ അടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരൊറ്റ മത്സരാർത്ഥികളെ പോലും കാണാനായിട്ട് സാധിച്ചില്ല എല്ലാവരും വളരെയധികം സോഫ്റ്റ് ആയിട്ട് വന്ന് നിന്നുകൊണ്ട് ജാൻമണിയുടെ അടുത്ത് ജാൻമണി അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു കണ്ടന്റ് ആയിരിക്കും പക്ഷെ ചെയ്യാൻ പാടില്ല ജാൻമണിന് എല്ലാവർക്കും മനസ്സിലാവും ഫ്രണ്ട്സിനെ മനസ്സിലാവും പക്ഷെ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവണം എന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണിയെ പറഞ്ഞ് സുഖിപ്പിക്കും എല്ലാവരെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് ഇപ്പൊ ശരണ്യ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അൻസിബ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഋഷി വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ബാക്കി നമ്മുടെ സായി വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അഭിഷേക് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ജാൻമണിയെ വന്ന് സുഖിപ്പിച്ചു പോയി എന്നല്ലാതെ ഒരാൾ പോലും ജാൻമണിയെ എതിർത്തുകൊണ്ട് അവിടെ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ കിട്ടിയ നല്ലൊരു കണ്ടന്റ് ആണ് അതിനെ പോലും ആ അവസരം യൂസ് ചെയ്യാത്ത മത്സരാർത്ഥികളെ എന്ത് തേങ്ങ എന്ന ത് ഇവരാണ് അവിടെ മത്സരിക്കാൻ പോയ മത്സരാർത്ഥികള് ഇത്രയും നല്ലൊരു കണ്ടന്റ് അവിടെ കിട്ടിയിട്ട് അതിന് ചോദ്യം ചെയ്യാത്ത ഒരു പത്ത് പതിനും ജെണ്ണ അവിടെ കെടുക്കുന്ന എന്തിനു കൊള്ളാംന്ന് എനിക്ക് പറയാനുള്ളൂ പവർ ടീം ആണെങ്കിൽ പോലും അതിനപ്പത്തന്നെ ഒരു റിയാക്ഷൻ എടുത്തില്ല ബിഗ് ബോസ് അവിടെ വാണിയും കൊടുത്തു എന്നുള്ളത് കൊണ്ട് പവർ ടീമിന് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും പവർ ടീമിന് ഒരു ചുക്കും ചുക്കുഞ്ചുണ്ടാകുമ്പോൾ പറയാനില്ല ആരെങ്കിലും ജാൻമണി അടിക്കാൻ കൈയോങ്ങുന്നത് കണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അർജുൻ കൈപ്പൊക്കി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ആ ഒരു കാര്യം മാത്രമാണ് അർജുൻ അവിടെ ചെയ്തിട്ടുള്ളത് അതിന് ജാൻമണി അർജുന്റെ അടുത്ത് ഭയങ്കര കലിപ്പിലാണ് നോറയുടെ അടുത്തും അർജുൻറെടുത്ത് കലിപ്പ് എന്ന് പറഞ്ഞാൽ കട്ട കലിപ്പിലാണ് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത് ജാൻമണി എന്തായാലും എനിക്ക് വളരെയധികം സഹതാപം തോന്നിപ്പോയി ബിഗ് ബോസിൽ മത്സരാർത്ഥികളോട് ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ഗഡ്സ് അവിടെ ഇല്ലേ എന്നിട്ടുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇത്രയും പേടിച്ചിട്ട് അവിടെ ജാൻമണിയുടെ അടുത്ത് ഇങ്ങനെ അടിമകളെ പോലെ നിൽക്കാനാണല്ലോ ആ മത്സരാർത്ഥികളുടെ ഒരു വിധി എന്ന് ആലോചിച്ചു പോയി ഒരു നിമിഷം